ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കൊടുങ്കാറ്റായി മാറും. അതിതീവ്രമായി മാറുന്ന ചുഴലിക്കൊടുങ്കാറ്റ് ബുധനാഴ്ച തീരത്തെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. യാസിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. ടൌട്ടെ ഭീഷണി ഒഴിഞ്ഞതിനു പിന്നാലെ ഇന്ത്യൻ തീരത്ത് ആശങ്ക പടർത്തുകയാണ് യാസ് കൊടുങ്കാറ്റ്. പശ്ചിമബംഗാളിലെ ദിംഗയിൽ നിന്ന് 670 കിലോമീറ്റർ അകലെ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് യാസ് കൊടുങ്കാറ്റായി രൂപപ്പെടും. വടക്ക് കിഴക്കോട്ട് സഞ്ചരിച്ച് ബുധനാഴ്ച വൈകിട്ട് പശ്ചിമബംഗാളിനും ഒഡീഷ തീരത്തിനുമിടയിലുള്ള പാരാദ്വീപ് സാഗർ ദ്വീപുകളിലൂടെ കരതൊടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. യാസ് മണിക്കൂറിൽ 155 മുതൽ 165 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കാറ്റ് നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ഏകോപിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി. ആശയവിനിമയ സംവിധാനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നും ബന്ധപ്പെട്ട വകുപ്പുകളോട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധികൾ, ടെലികോം, ഊർജ്ജ വ്യോമയാന മന്ത്രാലയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും യോഗത്തിൽ സന്നിഹിതനായിരുന്നു. മുൻകരുതലിന്റെ ഭാഗമായി കിഴക്കൻ റെയിൽവേ മെയ് 24-നും 29-നുമിടയിലുള്ള 25 ട്രെയിനുകൾ റദ്ദാക്കി. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 46 സംഘങ്ങളെ വിവിധ സ്ഥലങ്ങളിലായി നിയോഗിച്ചു. 13 സംഘങ്ങളെ വിമാനമാർഗം ഉടനെത്തിക്കും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും വ്യോമസേനയുടെ 11 വിമാനങ്ങളും 25 ഹെലികോപ്റ്ററുകളും സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.